നമസ്കാരം എല്ലാവർക്കും. ഒരിക്കൽ കൂടി എൻ്റെ ലൈവ് ലൈവ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കൃഷി അറിവ് എന്ന് പറയുന്നത് ചതുരപ്പയറിൻ്റെ കൃഷി രീതികളെ കുറിച്ചാണ്. പോഷക ഗുണത്തിൻ്റെ കാര്യത്തിൽ ചീരയും ക്യാരറ്റും ബീൻസും എല്ലാം ചതുരപ്പയറിന് മുന്നിൽ തോറ്റുപോകും. മാംസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, കാൽസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു വിളയാണ് ചതുരപ്പയർ. ചിലയിടങ്ങളിൽ ഇതിനെ ഇറച്ചിപ്പയറെന്നും വിളിക്കാറുണ്ട്. കായകളും പൂവുകളും ഇലയും വേരുമടക്കം എല്ലാ ഭാഗവും പച്ചക്കറിയായി നമുക്ക് ഉപയോഗിക്കാവുന്ന മണ്ണിൻ്റെ ഗുണം വർദ്ധിപ്പിക്കാനും മണ്ണിൽ നൈട്രേറ്റിൻ്റെ അളവ് കൂട്ടാനും ഈ വിള നമ്മെ സഹായിക്കും. കാര്യമായ രോഗകീടങ്ങളുടെ ആക്രമണങ്ങൾ ഇല്ലാത്ത ഒരു പച്ചക്കറി ഇനം കൂടിയാണ് ഇത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ചതുരപ്പയർ കൃഷി ചെയ്യേണ്ടത്. നേരത്തെ നട്ടാലും ഒക്ടോബർ മാസത്തിൽ മാത്രമേ ചതുരപ്പയർ പൂവിടാറുള്ളൂ. ഇതിൻ്റെ പ്രധാന ഇനങ്ങളെന്ന് പറയുന്നത് രേപതി, PT 62, PT 16, PT 2 എന്നീ ഇനങ്ങളാണ്. ഇനി ഇതിൻ്റെ നടീൽ രീതി എങ്ങനെയാണെന്ന് നോക്കാം. തടങ്ങളിലാണ് സാധാരണ ചതുരപ്പയർ നടേണ്ടത്. വരികൾ തമ്മിൽ 1.5 മീറ്ററും ചെടികൾ തമ്മിൽ 1.5 മീറ്ററും അകലം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പന്തലുകളിലോ വേലികളിലോ നമുക്ക് ചതുരപ്പയർ പടർത്താം. നടുന്നതിന് മുമ്പ് 6 മണിക്കൂർ വിത്ത് കുതിർക്കാൻ വയ്ക്കുന്നത് പെട്ടെന്ന് മുളയ്ക്കുവാൻ സഹായിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. പയർ നടുന്ന സമയത്ത് അടിവളമായി ജൈവവളം നമുക്ക് ചേർത്ത് കൊടുക്കും. ഇതിനോടൊപ്പം 1 സെന്റിന് 28 കിലോഗ്രാം പച്ചിലയും 400 ഗ്രാം ചാരവും 1200 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റും ചേർക്കുന്നത് വളരെ നല്ലതാണ്. 2 ആഴ്ചത്തെ ഇടവേളയിൽ ജൈവവളം നൽകുന്നത് നല്ല വിളവ് കിട്ടാൻ നമ്മളെ സഹായിക്കും. അധിക ശിഖരങ്ങൾ നുള്ളിക്കളയുന്നത് ചെടി നന്നായി പുഷ്പിക്കാനും നല്ല വിളവ് നൽകാനും സഹായിക്കും. ജലസേചനം മിതമായി മാത്രം നൽകിയാൽ മതി. പ്രത്യേക പരിചരണങ്ങളൊന്നുമില്ലെങ്കിലും സാമാന്യം നല്ല വിളവ് നൽകാൻ ഈ വിളയ്ക്ക് സാധിക്കുന്നതാണ്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഉത്തമമായ ഒരു വിള കൂടിയാണ് ചതുരപ്പയർ. സ്ഥലപരിമിതി ഉള്ളവർക്ക് ഗ്രോ ബാഗിലോ ചാക്കിലോ മട്ടുപ്പാവിലും ഈ ചതുരപ്പയർ കൃഷി ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വിത്ത് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ കവറുകൾ അയച്ചു തന്നാൽ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.